ഇന്ത്യയിൽ ജനസംഖ്യാ നിയന്ത്രണത്തിനായി ഒരു നിയമം ഉടൻ കൊണ്ടുവരുമെന്ന് കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് സിംഗ് പട്ടേൽ ഇന്ന് ഛത്തീസ്ഗഡിൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇന്ത്യ പോലുള്ള ഒരു മതേതര രാജ്യത്ത് ഒരു നിയമം കൊണ്ട് മാത്രം ജനസംഖ്യ നിയന്ത്രിക്കാൻ കഴിയുമെന്നുള്ള മൗഢ്യം ഇനിയും കേന്ദ്രമന്ത്രിമാർക്ക് മാറിയിട്ടില്ല. ഇവിടെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഒരുപോലെ സൗഹാർദ്ദപൂർവ്വം താമസിക്കുന്ന ഒരു നാടാണ്. വളരെ അപൂർവമായിട്ട് മാത്രമാണ് എന്തെങ്കിലും കശപശികൾ സമുദായങ്ങൾ തമ്മിലുണ്ടാകുന്നത്. ഇപ്പോൾ ഈ ജനസംഖ്യാ നിയന്ത്രണത്തിൻ്റെ പ്രധാന ലക്ഷ്യം തീർച്ചയായിട്ടും അത് ഒരു സമുദായത്തെ ഉദ്ദേശിച്ച ആണെന്നുള്ള ഒരു പ്രചരണം തീർച്ചയായിട്ടും ഉണ്ടാവും. ഒരു നിയമവും അല്ലെങ്കിൽ ഒരു കാര്യവും ഈ കർക്കശമായ നിയമം കൊണ്ട് അല്ലെങ്കിൽ വടിയെടുത്തുകൊണ്ട് നടപ്പിലാക്കാൻ പറ്റില്ല എന്നുള്ളത് ഇന്ത്യ മഹാരാജ്യത്ത് എത്രയോ പ്രാവശ്യം നമ്മൾ കണ്ടതാണ്. ഉദാഹരണത്തിന് നമ്മുടെ കർഷക സമരം തന്നെ എടുക്കാമല്ലോ. കർഷകർക്ക് ഇഷ്ടമില്ലാത്ത രണ്ട് മൂന്ന് നിയമം കൊണ്ടുവന്നപ്പോൾ ഇത് സാരമില്ല, ഇത് നടപ്പാക്കും എന്നുള്ള മട്ടിൽ കേന്ദ്ര ഗവൺമെൻറ് വാശി പിടിച്ചപ്പോൾ അവസാനം കർഷകരെന്തായി? തെരുവിൽ ഇറങ്ങേണ്ടി വന്നവർക്ക്. അവർ ഏകദേശം ഒരു വർഷത്തിന് പരം ഒരു വർഷത്തോളം അവർ തെരുവിൽ സമരം ചെയ്തു. ആ സമരത്തിന് മുന്നിൽ മോദി സർക്കാർ മുട്ടുമടക്കുകയും ആ നിയമങ്ങളെല്ലാം തന്നെ പിൻവലിക്കുകയും ചെയ്തു. അതിനുശേഷം മാത്രമേ അദ്ദേഹം യു പിയിൽ തിരഞ്ഞെടുപ്പ് നടത്താൻ തയ്യാറായുള്ളൂ. അപ്പം ജനവികാരം സർക്കാരിനെതിരായി കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതിയെന്ന് ഈ സർക്കാർ പഠിച്ചു കഴിഞ്ഞു. അത് ലോകത്തെല്ലായിടത്തും ഉള്ളൊരു സ്ഥിതിയാണ്. ജനങ്ങളെ അടക്കി നിർത്തി അല്ലെങ്കിൽ അടിച്ചമർത്തിക്കൊണ്ട് അല്ലെങ്കിൽ കർക്കശമായ നിയമങ്ങൾ ഉണ്ടാക്കി നടപ്പാക്കിക്കൊണ്ട് ഒരു നിയമവും ഒരിടത്തും നടപ്പാകില്ല. ഏതായാലും ഒരു സമവായം വേണം, അല്ലെങ്കിൽ ജനങ്ങളെ ബോധവൽക്കരിക്കണം, ഇതൊക്കെ വേണം. കർഷക സമരത്തിന് പറ്റിയതും അത് തന്നെയാണ്. ജനസംഖ്യാ നിയന്ത്രണത്തിൻ്റെ കാര്യത്തിൽ തീർച്ചയായിട്ടും ഒരു നിയമം കൊണ്ട് മാത്രം കൃത്യമായി കാര്യങ്ങൾ നടപ്പാക്കണമെന്നില്ല, ഉണ്ടാക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അതിനെന്താണ് വേണ്ടത്? ജനങ്ങളെ ബോധവൽക്കരിക്കണം. രണ്ടോ മൂന്നോ കുട്ടികൾ കൂടുതലായി കഴിഞ്ഞാൽ നമ്മുടെ കുടുംബ ബഡ്ജറ്റ് തകരും, അതുപോലെ തന്നെ രാജ്യത്തിന് അത് ഭാവിയിൽ ഭീഷണി ഉണ്ടാവും. നമ്മുടെ ജനസംഖ്യയുടെ കാര്യത്തിൽ നമ്മളിപ്പോൾ ചൈനയെ കടത്തിവെട്ടുന്ന മട്ടിൽ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നു എന്നുള്ള വാസ്തവമാണ്. ഇങ്ങനെ ഒരു ജനസംഖ്യ അങ്ങ് വരുത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ വികസന പ്രവർത്തനങ്ങളെല്ലാം അത് താറുമാറാക്കും, വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. ആരോഗ്യ പ്രശ്നം തന്നെ അതിന് വേണ്ട രീതിയിൽ നമുക്ക് നടത്താനൊക്കെ ആവില്ല. ആരോഗ്യരംഗത്ത് തന്നെ നമുക്ക് പല പരിഷ്കാരങ്ങളും എല്ലാവർക്കും നല്ല ചികിത്സ കിട്ടത്തക്ക തരത്തിൽ ചിലപ്പോൾ നടത്തിയൊന്നും വരില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു നിയന്ത്രണം ആവശ്യമാണ്. പക്ഷേ അത് ഒരു നിയമനിർമ്മാണം വഴി ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിച്ച് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമൂഹത്തിൻ്റെ പേരിൽ അടിച്ചേൽപ്പിച്ച് നടപ്പാക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ അതുകൊണ്ട് എന്താണ്, മുൻ സർക്കാരുകളും അതുപോലെയാണ് ചെയ്തിട്ടുള്ളത്. ജനങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കുക ഇതിൻ്റെ ഭവിഷ്യത്തുകൾ എന്താണ്, അതിൻ്റെ ദോഷവശങ്ങൾ എന്താണ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ജനങ്ങൾ തനിയേ തന്നെ അതിലേക്ക് പോകും. പണ്ട് ഇവിടെ കുടുംബാസൂത്രണം നടപ്പാക്കിയപ്പോൾ ജനങ്ങൾ സ്വമേധയാണല്ലോ വന്ദേകലന ശസ്ത്രക്രിയക്കൊക്കെ പോയത്. ആരും നിർബന്ധിച്ചിട്ടില്ല, അവർ പോയി നടത്തി. ചെറിയ കുടുംബമാണ്, സന്തുഷ്ട കുടുംബം എന്നുള്ള മുദ്രാവാക്യം അവർ പ്രാവർത്തികമാക്കുകയും ചെയ്തു. അതിൻ്റെ നേട്ടം മുസ്ലിം സമുദായത്തിന് പോലും ഉണ്ടായിട്ടുണ്ട്. എനിക്കറിയാം കുടുംബാസൂത്രണം നടത്തിയിട്ടുള്ള മുസ്ലിം സമുദായങ്ങളിൽ പെട്ട പല ആളുകളെയും എനിക്കറിയാം. അതൊന്നും ആരെങ്കിലും നിർബന്ധിച്ചിട്ടോ ഒന്നുമല്ല, അവർക്ക് സ്വയം തോന്നി. രണ്ടോ മൂന്നോ കുട്ടികളുണ്ടായാൽ അവരെ നന്നായിട്ട് പരിപാലിക്കാം, നല്ല വിദ്യാഭ്യാസം കൊടുക്കാം, നല്ല ആഹാരം കൊടുക്കാം, ചിട്ടയായിട്ട് വളർത്താം എന്നുള്ള ഒരു ആഗ്രഹം അവരുടെ മനസ്സിൽ വരും. അതല്ലാതെ ചാട്ടവാറുകൊണ്ട് അടിച്ചു അല്ലെങ്കിൽ ഒരു നിയമം കൊണ്ട് നടപ്പിലാക്കാം എന്ന് വിചാരിക്കുന്നത് വളരെ മൗഢ്യമാണ്. പിന്നെ ഈ കേന്ദ്രമന്ത്രി എന്തടിസ്ഥാനത്തിലാണ് ഇത് നടപ്പാക്കാനുള്ളതാണോ അല്ലേ എന്നുള്ളത് അറിയില്ല. ഒരു മന്ത്രി പ്രസ്താവിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇതിനി സാമ്പിൾ വെടിക്കെട്ട് പോലെ തൃശ്ശൂരിൽ നടക്കുന്ന വലിയ വെടിക്കെട്ടിന് മുന്നോടിയായി ഒരു സാമ്പിൾ വെടിക്കെട്ട് നടത്തും. അതുപോലെ ഒരു സാമ്പിൾ വെടിക്കെട്ട് നടത്തി പരീക്ഷിക്കുകയാണോ എന്നുള്ളതും സംശയമാണ്. എന്തായിരുന്നാലും വളരെ അവധാനതയോടെ വളരെ ആലോചിച്ച്
ജനങ്ങളെ ബോധവൽക്കരിച്ച് നടപ്പാക്കേണ്ട ഒരു പരിഷ്കാരമാണ്. തീർച്ചയായിട്ടും ഇത് ആവശ്യമാണ് രാജ്യത്തിന്. പക്ഷേ അത് നിയമം മൂലം നടപ്പാക്കി കളയാം അല്ലെങ്കിൽ നിയന്ത്രിച്ച് കളയാം എന്ന് പറഞ്ഞാൽ അത് നടക്കാൻ പോകുന്ന കാര്യമല്ല. ആദ്യം ഗവൺമെൻറ് വേണ്ടത് സമൂഹത്തെ മൊത്തത്തിലെടുത്ത് അവർക്ക് ബോധവൽക്കരണം കൊടുക്കുക. ആ തരത്തിൽ മാത്രമേ ഇത് മുന്നോട്ട് പോകാനാവൂ. അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ ചിലപ്പോൾ അസ്വസ്ഥതകളുണ്ടാകാം. രാജ്യത്തിന് തന്നെ അത് വലിയ പ്രശ്നങ്ങളുണ്ടാവും. കർഷക സമരം തന്നെ നമ്മുടെ മുന്നിലുണ്ട്. അതാണ് സർക്കാർ ചെയ്യേണ്ടത്.